വെൽക്കം ടു പി എസ് സി വേദ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ആയുർവേദ തെറാപ്പിസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇരുപത് മാർക്കിനുള്ള ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏത് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏത് താപ്തി ഇവിടെ തന്നിട്ടുള്ളതിൽ താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി സാധാരണ പി എസ് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികളിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ സിന്ധു ആണ് ഹിമാലയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരേ ഒരു നദിയാണ് സിന്ധു ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം നർമ്മദ ഉപദ്വീപീ നദികളിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മിസോറാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏത് വിനോദ നികുതി വിനോദ നികുതിയാണ് ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു കാവാലം മാധവ മാധവപ്പടിക്കർ കെ എം പടിക്കർ അഥവാ കാവാലം മാധവ പടിക്കറുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അഗ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ഫസൽ അലിയാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ഈ നവംബർ പതിനൊന്നാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമേത് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച മാ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പുരുഷസിംഹം സിംഹം നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര് പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് ഈ പ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ടി കെ മാധവൻ തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് ഉള്ളൂർ എസ് പരമേശ്വരൻ ഉള്ളൂർ എസ് പരമേശ്വരനാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് പുത്തൻപാന എന്ന കൃതി രചിച്ചതാർ അർണോസ് പാതിരി അർണോസ് പാതിരിയാണ് പുത്തൻപാന എന്ന കൃതി രചിച്ചത് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ് ആൻ്റോണിയോ ഗുട്ടറസ് ആൻറ്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ നിയമസഭ ആസാം ആസാം ആണ് ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ നിയമസഭ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരമെത്ര നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ഏകതാ പ്രതിമ മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം സിക്കിം മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം സിക്കിമാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആയ വ്യക്തി തുഷാർ മേത്ത ദുഷ്യാർമയത്തെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആയ വ്യക്തി